നമസ്കാരം. നിങ്ങൾ ബാങ്ക് ലോക്കറിൽ പണമോ സ്വർണമോ സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ ഒരു വാർത്ത ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കും. വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് നമ്മൾ പണവും ആഭരണങ്ങളുമൊക്കെ ലോക്കറിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ ലോക്കറിൽ സൂക്ഷിച്ച പണത്തിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഈ ഒരു യുവതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. മകളുടെ വിവാഹത്തിനായി സ്വരുക്കൂട്ടിയ 18 ലക്ഷം രൂപയാണ് യുവതി ബാങ്ക് ലോക്കറിൽ ഇട്ടത്. എന്നാൽ 18 ലക്ഷം രൂപയും ചിതലരിച്ച് നശിച്ചിരിക്കുകയാണ്. സംഭവം കേരളത്തിലല്ല, അങ്ങ് ഉത്തർപ്രദേശിലാണ്. മൊറാദാബാദ് സ്വദേശിനിയായ അൽക പഥക് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ആഷിയാന ശാഖയിലെ ലോക്കറിൽ 18 ലക്ഷം രൂപയുടെ പണം സൂക്ഷിച്ചിരുന്നു. ബാങ്ക് ജീവനക്കാർ അടുത്തിടെ യുവതിയെ ബന്ധപ്പെടുകയും ലോക്കർ എഗ്രിമെന്റ് പുതുക്കുന്നതിനും യുവതിയുടെ നോ യു കസ്റ്റമർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ബ്രാഞ്ച് സന്ദർശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ബാങ്കിലെ മറ്റ് നടപടികളെല്ലാം കഴിഞ്ഞ് എല്ലാം ക്രമത്തിലാണോ എന്നറിയാൻ പഥക് തന്റെ ലോക്കർ തുറന്നപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ആ കാഴ്ച അവർ കണ്ടത്. അവർ തകർന്നു പോവുകയായിരുന്നു ആ കാഴ്ച കണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സ്വരൂപിച്ച കറൻസി നോട്ടുകൾ ചിതലിന്റെ ആക്രമണത്തിൽ പൊടിയായി മാറിയ അവസ്ഥയിലായിരുന്നു. വർഷങ്ങളായി മകൾക്കായി സ്വരുക്കൂട്ടി വച്ച പണമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി എന്നറിയുമ്പോൾ ഉണ്ടായ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സംഭവം കണ്ട് ബാങ്ക് അധികൃതരും ഞെട്ടിത്തെറിച്ചു. അവർക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു. വിഷയം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയും മാധ്യമങ്ങൾ ഇടപെടുകയും ചെയ്തു. ബാങ്ക് അധികൃതർ ഉന്നതരെ വിളിച്ചു. നടപടി വൈകിയതോടെ ബാങ്ക് ഓഫ് ബറോഡ ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് അയച്ചതായി ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരണം നൽകി. ബാങ്ക് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും പങ്കുവയ്ക്കുന്നില്ല എന്ന് MS പഥക് ആരോപിക്കുകയുണ്ടായി. ഇതോടെയാണ് മാധ്യമങ്ങളോട് തന്റെ അവസ്ഥയെക്കുറിച്ച് അവർ അറിയിച്ചത്. റിസർവ് ബാങ്ക് കൊണ്ടുവന്ന ഏറ്റവും പുതിയ നിയമപ്രകാരം ബാങ്ക് ലോക്കറുകളിൽ പണം സൂക്ഷിക്കുന്നത് നിരോധിച്ചതാണ്. ആഭരണങ്ങളും രേഖകളും പോലുള്ള വില പിടിപ്പുള്ള വസ്തുക്കൾ പോലുള്ളവ സൂക്ഷിക്കാനാണ് നിയമാനുസൃതമായി ലോക്കർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് RBI വ്യക്തമാക്കിയിട്ടുള്ളത്. പണം സൂക്ഷിക്കാൻ ലോക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്നും അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. മോഷണം മൂലം ലോക്കറിലെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നതിന് ബാങ്കിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്നും ബാങ്കിങ് നിയമങ്ങളിൽ പറയുന്നുണ്ട്. നിലവിലുള്ള സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ വാർഷിക വാടകയുടെ 100 മടങ്ങ് നൽകാൻ ബാങ്കിന് ബാധ്യതയുമുണ്ട്. കെട്ടിടത്തിൽ തീപിടുത്തമോ തകരുകയോ ചെയ്താലും ഈ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. എന്തായാലും കുറച്ചു കാലത്തെ അധ്വാനവും പ്രതീക്ഷകളുമാണ് ക്ഷണനേരം കൊണ്ട് ഒരു കുടുംബത്തിന് നഷ്ടമായത്. ബാങ്കിങ് രീതികളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നാണ് പ്രധാനമായും ഇതിലൂടെ പറയാനുള്ളത്. ലോക്കറിൽ സൂക്ഷിക്കേണ്ട വസ്തുക്കളെക്കുറിച്ചും ബാങ്കിന്റെ ബാധ്യസ്ഥതകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബാങ്ക് നൽകിയിരിക്കുന്ന സുരക്ഷ ഉറപ്പുവരുത്തുക. ബാങ്കിങ് പോളിസികളെക്കുറിച്ച് സദാ ജാഗരൂകരായിരിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടാനും മടിക്കരുത്.